അതി പുരാതനവും ദാരിദ്ര്യവും യുദ്ധവും നിർണയമൻ ഇവിടെ ഒരു പെൺകുഞ്ഞുണ്ട്, നിജൂത് അലി. അലി മുഹമ്മദ് ഷോയ ദമ്പതികളുടെ 15 മക്കളിൽ ഒരാളാണ് നിജൂത് അലി. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നവർ. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വിവാഹമോചിതം. യമനിൽ തന്നെ ഖഡ്ജി എന്നൊരു പ്രദേശത്താണ് നുഞ്ചൂതും കുടുംബവും താമസിച്ചത്. ആടുകളെയും പശുക്കളെയും തേനീച്ചകളെയും വളർത്തി വളരെ കഷ്ടപ്പെട്ടാണ് നുജൂദിൻ്റെ അച്ഛൻ ആ കുടുംബം പുലർത്തിയത്. കൂടാതെ ഇയാൾക്കൊരു രണ്ടാം ഭാര്യയും അതിൽ തന്നെ അനേകം കുട്ടികളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ പെൺകുട്ടികൾ സ്കൂളിൽ പോക്ക് പതിവില്ലായിരുന്നു. അതിനാൽ തന്നെ നുജൂദ് രണ്ടാം ക്ലാസ്സിൽ തന്നെ അവളുടെ പഠിത്തം നിർത്തി. ആകെ കൂടി അവൾ പുറത്ത് പോകുന്നത് അമ്മയുടെ കൂടെ ആഴ്ചയിൽ ഒരിക്കൽ ചന്തയിലേക്ക് പോകുന്നതാണ്. അല്ലാതെ മറ്റു യാത്രകളൊന്നും നുജൂദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നുജൂദിന് 3 വയസ്സുള്ളപ്പോഴാണ് നുജൂദിൻ്റെ സഹോദരി മോന വിവാഹിതയാകുന്നത്. അവൾക്ക് 2 കുഞ്ഞുങ്ങളുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം മോനയുടെ ഭർത്താവിനെ കാണാതെയായി. നുജൂദിൻ്റെ അച്ഛൻ വീട്ടിലെ ദാരിദ്ര്യം മൂലവും മഹർ തുക ലഭിക്കുന്നതിനാലും കുട്ടികളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നു. പെട്ടെന്നൊരു ദിവസം നുജൂദ് വീട്ടിൽ പോയപ്പോൾ നുജൂദിൻ്റെ അച്ഛൻ പറഞ്ഞു, ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്, നിന്റെ വിവാഹം തീർപ്പാക്കി. ആ 10-വയസ്സുകാരി പെൺകുട്ടിക്ക് വിവാഹം എന്ന് വെച്ചാൽ പുത്തൻ ഉടുപ്പുകൾ ലഭിക്കുന്നതും വയറു നിറയെ ഭക്ഷണങ്ങളും കഴിക്കുന്നതുമായ ഒരു ഏർപ്പാടായിരുന്നു. 31-വയസ്സുകാരനായ ഫൈസ് അലി ഥാമർ ആയിരുന്നു വരൻ. നുജൂദിൻ്റെ ഗ്രാമത്തിൽ തന്നെ ഒരു ഡെലിവറി കമ്പനിയിലായിരുന്നു ഫൈസ് അലി ജോലി ചെയ്തിരുന്നത്. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ട മോന ഈ വിവാഹം എതിർത്തിരുന്നു. പക്ഷേ ആർത്തവം പോലും ആവാത്ത നുജൂദിനെ ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ അവളുടെ അച്ഛൻ നുജൂദിനെ വിവാഹം കഴിപ്പിച്ചു. അവൾ ഋതുമതിയാവുന്നതുവരെ അവളെ ഭർത്താവ് സ്പർശിക്കാൻ പാടില്ല. അതായിരുന്നു ആ നിബന്ധന. പക്ഷേ അതിന് അധികം ആയുസ്സില്ലായിരുന്നു. ആദ്യ രാത്രിയിൽ തന്നെ അവളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. കിതച്ചുകൊണ്ട് അവൾ മറ്റൊരു മുറിയിലേക്കോടി. ശൂന്യതയിലേക്കായിരുന്നു അവളോട് നിലവിളി ചെന്ന് പതിച്ചത്. കാലിലെന്തോ തറിച്ചതുപോലെ തോന്നി അവൾ ഒരു നിമിഷം നിന്നപ്പോഴേക്കും ആ കൈകൾ അവളെ കടന്നു പിടിച്ചിരുന്നു. പുലർക്കാലത്ത് കിടന്ന വിരിയിൽ ഇത്തിരി രക്തം. ചാക്കുകിട്ടെന്നോളം അവളുടെ അമ്മായിയമ്മ അവളെ എടുത്ത് കുളിമുറിയിൽ കൊണ്ടുപോയി. മുബാറക് എന്ന് പറഞ്ഞ് വെള്ളമൊഴിച്ചു. നന്നേ ചെറിയ അവൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു. ഓരോ രാത്രിയിലും ഇതുതന്നെയാണ് അവസ്ഥ. ഓരോ രാത്രി കഴിയുമ്പോഴും നുജൂദ് പേടിച്ചു വിറച്ച് അയാളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി. അവൾ പറയുന്നത്, ക്രൂരത എന്തെന്ന് വെച്ചാൽ ഞാൻ അയാളിൽ കണ്ടു. ഒന്നല്പനേരം സംസാരിക്കാൻ പോലും നുജൂദിന് അവിടെ ആരുമുണ്ടായിരുന്നില്ല. 2 മാസങ്ങൾക്ക് ശേഷം നുജൂദിൻ്റെ വീട്ടിൽ അവർ വിരുന്നുപോയി. ബ്രെഡ് വാങ്ങാൻ വേണ്ടി നുജൂദിനെ അവളുടെ ഉമ്മ പുറത്തേക്ക് അയച്ചു. ആ സമയം നുജൂദ് നേരെ ചെന്നത് കോടതി വരാന്തയിലേക്കാണ്. നന്നേ ചെറിയ അവൾ കോടതിയിലെ പടികൾ വലിഞ്ഞു കയറി. ഏറെ നേരമായി അവളെ നോക്കിയിരുന്ന ജഡ്ജി കാര്യം എന്താന്ന് തിരക്കി. അപ്പോൾ അവൾ പറഞ്ഞത് തനിക്ക് ഡിവോഴ്സ് വേണമെന്നാണ്. അങ്ങനെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വിവാഹമോചിതയായി നുജൂദ് അലി മാറി. നുജൂദിന് വിവാഹമോചനം ലഭിച്ചു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ നുജൂദിനോട് വക്കീൽ ഷാദാ നാസർ ചോദിച്ചു, നിനക്ക് എന്താളിപ്പോൾ തോന്നുന്നത്? നുജൂദ് പറഞ്ഞു, എനിക്കൊരുപാട് ചോക്ലേറ്റും കേക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്, കൂടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ. ഫ്രഞ്ച് ജേർണലിസ്റ്റായ നെൽഫിൻ മിനോയും നുജൂദും കൂടി ചേർന്ന് പുറത്തിറക്കിയ ഞാൻ നുജൂദ് വയസ്സ് 10 വിവാഹമോചിത എന്ന പുസ്തകത്തിലൂടെയാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതം ലോകമറിഞ്ഞത്. നുജൂദിൻ്റെ ഇടപെടലുകൾ മൂലം യമനിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 15-ൽ നിന്നും 17-ലേക്ക് മാറി. 2008 നവംബറിൽ US മാഗസീനായ ഗ്ലാമർ നുജൂദിനും വക്കീൽ ഷാദാ നാസർക്കും ദി വുമൺ ഓഫ് ദി ഇയർ അവാർഡ് പ്രഖ്യാപിച്ചു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇത്രയൊക്കെയും ചെയ്ത നുജൂദിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും പാഠമാണ്. ഇന്ന് ഞാനിവിടെ പറഞ്ഞത് നുജൂദ് അലിയുടെ
ഞാൻ നുജൂത്ത് വയസ് 10 വിവാഹമോചിത എന്ന പുസ്തകത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം.